ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ടേസ്റ്റി പനീർ കറി ഉണ്ടാക്കാൻ പോവാണ്. അമ്മ ഓൾറെഡി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു, അപ്പൊ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറ്. അപ്പൊ പെട്ടെന്ന് ഒരു പനീർ കറി, നല്ല ടേസ്റ്റി ഒരു ബട്ടർ പനീർ കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന്റെ പാർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരുമിച്ച് ഒരു ടേസ്റ്റി പനീർ കറിയാണ്. ഹലോ കവേ, നമുക്ക് ഇന്നൊരു ഈസി പനീർ കറി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കിച്ചണ് ഉപയോഗിക്കല്ലേ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണ, അങ്ങനെ ചൊവയില്ലാത്തത്, മണമില്ലാത്തത്, ഒലിവ് ഓയിൽ വേണേലും ഉപയോഗിക്കാവേ. നമുക്ക് ഞാൻ ഇതിപ്പോ തവിടെണ്ണയാണ്. ബട്ടർ പനീർ അല്ലേ, അപ്പൊ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഒന്നും ഇല്ല, അതിനും താഴെ അതില് ബബിൾ വരുന്നുണ്ടെന്ന്. തക്കോലം ഒരു 4-5 ഗ്രാമ്പൂ, കറുവപ്പട്ട ആയതുകൊണ്ടാണ്, 1 ഇഞ്ച് കറുവപ്പട്ട. എന്റെ അടുക്കൽ ഏലക്കയുടെ ആണേ, ഒരു ഏലക്കേട ഉണ്ട്, അതൊന്ന് മൂത്ത് വരട്ടെ. പാച്ചു എന്റെ തരുന്നില്ല കേട്ടോ. ഇന്നിത് നന്നായിട്ട് ഇന്ന് ഇളക്കി ഇതെല്ലാം ചെയ്ത് ഇവരാ തരുന്ന പറയുന്നത്. ഇനി സ്കൂളിലൊന്നും പോകണ്ട, ഇവന് ഇവിടുന്ന് ഇളക്കിക്കോളാം, കുക്ക് ചെയ്തോളാന്നാ പറയുന്നേ. അപ്പൊ നമുക്ക് നോക്കാം ഇവന് എന്ത് ചെയ്യുമെന്ന് കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരക, നമ്മുടെ സാധാ ജീരകം, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടേ. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മീഡിയം ടൈപ്പ് സവാള, നമ്മള് ചിക്കനൊക്കെ അരിയില്ലേ നിങ്ങൾക്ക്, അതുപോലെ അരിഞ്ഞതും ഈ സവാള, 2 പച്ചമുളക്. പച്ചമുളക് പഴുത്തയക്കുന്ന കേട്ടോ. അതിലേക്ക് ഒരു കശുവണ്ടി, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഇത്ര എടുത്തിരിക്കുന്നത്, അത് ഒരു ഇഞ്ച് നീളത്തില് ഇഞ്ചി അരിഞ്ഞത്. എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തത്? ഉള്ളി, തക്കാളി, അത് തക്കോല, അതിലേക്ക് ഇതേ ഒരു 4 കാശ്മീരി മുളകാണേ, അതും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതേ ഒരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ പനീർ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, ഇത് ചുമ്മാ വെള്ളം വലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇട്ട് കുഴപ്പമില്ല, ഫ്രൈ ചെയ്തില്ലേലും കുഴപ്പമില്ല. ഞാനിപ്പോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ മാത്രമല്ല ഇവിടെ ഒരു പണിയില്ലാതെ നിൽക്കുന്നത്, ഇവർ രണ്ടുപേരും ഭയങ്കര കുക്കിങ്ങിലാണ്. ഞാനിവിടെ ചുമ്മാ നടക്കുകയാണ്, ഈ മണം പിടിച്ച് വല്ല ഇനി കഴിക്കാതാകുമ്പോൾ കഴിക്കാൻ. പനീർ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്, അത് എനിക്ക് തോന്നുന്നത് കരിയാൻ തുടങ്ങി എന്ന് തോന്നുന്നു. ഇനി അമ്മ എങ്ങനെയെങ്കിലും ഇത് മാനേജ് ചെയ്യണം. പാർക്ക് ചെയ്ത് വിടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല. നല്ല അവിടെ നിന്നത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വെന്ത് വന്നിട്ടുണ്ട്. വെന്താ മതി, നമുക്ക് മൂത്തൊന്നും കിട്ടണ്ട കേട്ടോ, മുരിയൊന്നും വേണ്ട. ഇത് ഓഫ് ചെയ്യാം. ഇതിന് തണുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ അത് തണുത്തിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വഴറ്റി എടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞ കാഷ്യൂ, കശുവണ്ടി. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാനങ്ങ് ഇടുന്നേ ഉള്ളേ. ഒന്ന് ഇടയ്ക്ക് കടിയിട്ട് ഇതൊന്ന് മുരിങ്ങി വരട്ടെ. അത് ഇതിലേക്ക് മൂത്തിട്ടുണ്ട്. ഒരു മൂത്തുന്ന് ഒന്നും ഭയങ്കരമായിട്ടല്ല, അതിന്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് അരച്ച് മിക്സ് ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ മുളക് ഇച്ചിരി കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ അത്രക്കങ്ങ് എരിവ് ആക്കിയിട്ടില്ല. നമുക്ക് ഈ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വന്നിരിക്കാം. ഞാനത് കഴുകി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ വേണം നമുക്ക്. ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെന്തതാ എങ്കിലും ഇതെല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒരു 4-5 മിനിറ്റ് തിളക്കിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കുവാണ്. നന്നായിട്ട് ഇളക്കി തിളച്ചു വരണം അല്ലേ? മൂടി വെച്ച് തിളച്ചു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഇളക്കുന്ന തവി എടുത്ത് അടുപ്പിലിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു, അതിന്റെ പിണങ്ങി വന്ന് കിടന്ന ഇല്ലാതിരിക്കുമ്പോ എങ്ങനെ ഇളക്കുക? വാ, അത് ഇളക്കുന്നുണ്ട്. പനീർ തിന്നാൻ കൊടുക്കും, അവര് വലിയ ഇഷ്ടം ഇങ്ങനെ തിന്നുന്നേ. ആൾക്ക് നല്ല പ്രോട്ടീൻ ഒക്കെ ഉള്ള സാധനങ്ങൾ മതി. അവക്കാഡോ ഇല്ലെങ്കിൽ ബ്രക്കോളി, പനീർ, പാലക്ക്, ഈ സാധനങ്ങളൊക്കെ മതി. നല്ല സാധനങ്ങൾ മതി. തിന്നുന്നുണ്ടോ? എലി തിന്നുന്ന പോലെ ചീര. അവൻ ഇനി ഒരു പീസ് കൂടെ കൊടുക്കാൻ പറയാണ് പനീർ. നമ്മളപ്പൊ വെച്ച ഗ്രേവി ഉണ്ടല്ലോ, തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പനീർ ഇട്ട് കൊടുക്കണേ. അല്ല മാ, പനീർ ഇപ്പൊ ഇട്ട് കൊടുക്കാം. ഇനി പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇത് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ പച്ചയോടെ തന്നെ ഇടാം. ഞാൻ പിന്നെ ഇന്ന് അങ്ങ് ഫ്രൈ ചെയ്തിട്ടാണ്. സാധാരണ ഞാൻ ബട്ടർ പനീർ സാധാരണ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാറില്ല. ഇത് തന്നെ അമ്മയല്ലേ താരെ തുറപ്പിച്ചത്. നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കാര്യം ചെയ്യിക്കത്തില്ല. സോസ് കൊടുത്തിട്ടുണ്ട്, അല്പ എരിവ് മാറാനാന്ന് തോന്നുന്നു. പനീർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് തിളച്ച് കഴിയുമ്പോ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ പനീർ റെഡി, കഴിക്കാൻ റെഡി. ഇതിന് മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനമാണ് മേത്തി, കസ്തൂരി മേത്തി. മേത്തി അതായത് ഉണങ്ങിയ ഉലുവേല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടുവാണേ. അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിടുവാ. മെത്തി ഇടണം കേട്ടോ, എന്നാലേ അതിന്റെ ടേസ്റ്റ് ശരിയായിട്ട് വരത്തുള്ളൂ. കസ്തൂരി മെത്തി, ജീരകം, ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടേ. ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇല്ലേ, അത് കുറച്ചൊഴിച്ചു കൊടുക്കണേ. വേണമെന്നില്ല, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ ടേസ്റ്റ് ആണ്. ഇതിന് ഒഴിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഒഴിക്കണ്ട. കുറച്ച് ബട്ടർ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പനീർ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ലാസ്റ്റ് ക്രീമും ചീസ് എല്ലാം കൂടി, ചീസ് അല്ലേ, ബട്ടർ അല്ലേ, ബട്ടർ അതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ബട്ടർ പനീർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് തന്നിട്ട് നമുക്കത് ചപ്പാത്തിലൂടെ ഒന്ന് കഴിക്കാം. നല്ല ചീസി കളറുള്ള, നമ്മുടെ അധികം മസാലയൊന്നും ഇല്ലാത്ത നല്ല ബട്ടർ പനീർ റെഡി ആയിട്ടുണ്ടേ. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് കൂളാകുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത്. അധികം മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ബട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.